എൻ്റെ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡീപ് സീ ഫിഷിങ്ങിൽ നമ്മൾ വലവിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പണി, ഉഗ്രൻ മണി തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വരുന്ന ഒരു കപ്പലുണ്ടോ, നമ്മളെ വല ദാ ഈ ഒരു ഡയറക്ഷനിൽ കിടക്കുകയാണ്. അതായത് ഈ ഒരു മേഘം കാണുന്നില്ലേ, ആ മേഘത്തിൻ്റെ ആ ഒരു ഡയറക്ഷനിൽ നമ്മൾ വല കിടക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന കപ്പൽ നമ്മളെ വലയിൽ കൂടെ കയറിയായിരിക്കും പോകുന്നത് തിരിച്ച്. കാരണം അത്ര വേഗത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ഓടിയാലും ഓടി കപ്പൽ നമ്മൾ വള്ളം ഓടുന്നത് കാണുമ്പോഴേക്കും കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ പോകാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് സ്പീഡിലാണ് വരുന്നത്. നമ്മൾ വല വലിക്കാനും തുടങ്ങിപ്പോയി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വല ഇന്ന് എങ്ങനെയാവുമെന്ന് പിന്നെ കണ്ടറിയാം. വഴി അത്രയ്ക്ക് ആ ഒരു സ്പീഡിലാണ് കപ്പൽ വരുന്നത് കേട്ടാ. അപ്പോൾ ഇതിപ്പോൾ ഈ കപ്പൽ കയറിക്കഴിഞ്ഞ് തീർന്നാൽ പിന്നെ ആ വലയിൽ കുറച്ച് ഭാഗം ഗായ്സ് കപ്പൽ നമ്മൾ അടുത്തുകൂടെ പോവുകയാണ്. അങ്ങനെ നമ്മളെ വലയൊക്കെ കഴിഞ്ഞ് വലയിലൊക്കെ കയറിക്കഴിഞ്ഞ് പിന്നെ ആ കപ്പൽ തിരിച്ച് അതിൻ്റെ ലക്ഷ്യത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്ന സമയത്ത് നമുക്കൊരു ഡോൾഫിൻ ചാടിയായിരുന്നു. ഡോൾഫിനല്ല, കടൽപ്പന്നി ആ കപ്പലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചാടിയായിരുന്നു. അത് വീഡിയോയിലെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം നമ്മൾ കപ്പലേറിയ വല അതിപ്പോൾ എത്താറായി. നമ്മൾ കപ്പൽ വലയുടെ മുകളിൽ കൂടെ പോയ ആ ഒരു ഭാഗം എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇതാണ് ആ ഒരു കപ്പൽ കയറിപ്പോയതിൻ്റെ ഒരു ഭാഗം. ഇത് വല ഫുള്ള് കുരുങ്ങിയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതിപ്പോൾ തിരിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കീറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. വല ആ കപ്പൽ നമ്മൾ വലിച്ചുകൊണ്ട് പോയ ആ റോപ്പ് കണ്ട, ആ ഒരു റോപ്പിൻ്റെ ഭാഗം അതിൻ്റെ അടിയിലത്തെ പപ്ലെയറിൽ ചുറ്റിയെങ്ങാനും പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ വല ഫുള്ളങ്ങ് വലിച്ചുകൊണ്ടങ്ങ് പോയേനെ. ഇതിപ്പോൾ ഒരുപാട് ചുറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. കാര്യം ഇത് ഒരുപാട് ഡാമേജ് ഒന്നും വന്നിട്ടില്ല. അതാണ് നമ്മൾ നോക്കണേ. ഇതിപ്പോൾ അത്ഭുതമാണെന്ന് അത്ഭുതമെന്ന് പറയാം, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നടന്നത്. അതായത് കപ്പൽ നമ്മൾ വലയുടെ പുറത്തൂടെ പോയിട്ടും നമ്മളെ വലയ്ക്കൊന്നും സംഭവിച്ചില്ല ഗായ്സ്. ഇതൊരു അടിപൊളി മീൻ, വാലില്ല ഇതിൻ്റെ. ഈ മീനിൻ്റെ ഇത് കണ്ട, വാലില്ലാത്ത ഒരു മീൻ, വലിയൊരു മീൻ ഇത് വലയിൽ കുടുങ്ങി കിടപ്പുണ്ട്. നമുക്ക് വല കപ്പലൊക്കെ പോയതിന് ശേഷമൊക്കെ വലിച്ചു തുടങ്ങി പകുതി എത്തി, പകുതി കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. പകുതി കൂടുതൽ കഴിഞ്ഞപ്പോഴേക്കാണ് ഈ ഒരു മീൻ വരുന്നത് തന്നെ. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയാൻ വയ്യ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മീനിനെ കാണുന്നത്. നമ്മൾ ഇത്ര നാൾ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മീൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് ഏതായാലും ഇതൊന്ന് അപ്പുറത്തോട്ട് വലിച്ചു വയ്ക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇത് അവിടെ ആയിട്ട് തിരിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇത് റോള് കൊണ്ട് ഉണ്ടാക്കിയ വലയാണ്, അതുകൊണ്ട് തന്നെ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ നിന്ന് ഞാൻ കയ്യിൽ നിന്ന് വാടിച്ച് നമ്മൾ ഈ ഭാഗത്തോട്ട്, ഞാൻ ഇപ്പം നിൽക്കുന്ന ഭാഗത്തോട്ട് വലിച്ച് കയറ്റാനായിട്ടാണ് പോകുന്നത്. ഓ, ഇതിനെ മുടിഞ്ഞ വെയിറ്റാണ്. ഒരു ഏകദേശം ഒരു 50 കിലോ എങ്കിലും കാണും, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മീൻ ഞാനും എന്തായാലും നമ്മളെ ചേട്ടനും കൂടെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പോൾ വലിച്ച് വള്ളത്തിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പാടുണ്ട്. ഇതിൻ്റെ ദേഹം ഒത്തിരി അരം പോലെ, അതായത് സ്രാവിൻ്റെ ആ ഒരു ടൈപ്പ് ശരീരമാണ് ഇതിൻ്റെ തൊലി. ആ തൊലിക്ക് ഒത്തിരി, അതായത് നമ്മൾ ഈ പിച്ചാത്തിയൊക്കെ തീട്ടിയെടുക്കുന്ന ഒരു അരം പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതുപോലത്തെ ഇത് ശരീരമാണ് ഈ ഒരു മീനിൻ്റെ തന്നെ. ഇത് ഏകദേശം എന്ത് മീനാണെന്ന് അറിയാൻ വയ്യ. വാലൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ തിരിച്ചെടുക്കുമെന്ന് അറിയാൻ വയ്യ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഇത് കര കൊണ്ടിട്ട് തിരിക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇവിടെ ഇട്ട് തിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മൊത്തത്തിൽ ചുറ്റിയാണ് കിടക്കുന്നത്. ഇതിപ്പോൾ എവിടെ നിന്ന് വന്ന മീനാണോ എന്തോ. എൻ്റെ കണ്ണൊക്കെ വലിയ കണ്ണ്, ഏതാണ്ട് പകുതി പകുതി ഭാഗം കാണുമ്പോഴേക്കും ഒരു ക്ലാത്തിയുടെ ഒരു ഷേപ്പുണ്ട്. പിന്നെ ദേഹം കണ്ട, ഇത് ഫുള്ള് എല്ല് കണക്കാണ്. ചതയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഫുള്ളും എന്തോ കണ്ടില്ലേ, സെറ്റായിട്ടിരിക്കുക ഫുള്ള്. അപ്പം നമുക്കിത് ഏതായാലും കര പോയിട്ട് തിരിച്ചെടുക്കാം, അല്ലാതെ ഇപ്പം തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് മൊത്തത്തിൽ ചുറ്റിയാണ് കിടക്കുന്നത്. ഇത് കണ്ടില്ലേ, റോ വല ഫുള്ള് ചുറ്റി കമ്പ വെച്ച്, അതായത് ഉരുട്ടിയെടുത്തിട്ടേക്കുക ആ മീൻ തന്നെ. അപ്പം നമുക്ക് പിന്നെ ഏതായാലും ഇതൊന്ന് കര പോയിട്ടായിരിക്കും തിരിക്കുന്നത്. ഗായ്സ് അങ്ങനെ നമ്മളെ വലയൊക്കെ വലിച്ചു കഴിഞ്ഞ് നമ്മളിപ്പോൾ കരയിലോട്ട് പോകാൻ വേണ്ടി പോയാണ്. കരയിലോട്ട് ഓടുന്ന ഒരു ഓട്ടത്തിലാണ്. ഇതിപ്പോൾ മീനിന് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഇത് ജീവനോടെ തന്നെ ആളെ കര പോയിട്ട് വിടാൻ പറ്റുമോ എന്നുള്ള ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ ചെകളെയൊക്കെ അകത്തൂടെ. മീനെ ജീവനോടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് കര കൊണ്ടിട്ട് വിട്ട് കളയാം ജീവനോടെ. കാരണം ഇത് നമ്മൾ വിൽക്കാനൊന്നും എടുക്കത്തില്ല. കാര്യം ഇത് ഫുള്ള് ഇതിൻ്റെ ശരീരമൊക്കെ എല്ല് അകത്ത് എല്ല് ഫുള്ളും എല്ലുള്ളത് പോലെയാണ്. ഇത് ചതയായിട്ടൊന്നും ഇല്ല, ഇതൊക്കെ കറിക്കൊന്നും എടുക്കത്തില്ല. ഇത് എന്ത് മീനാണെന്ന് തന്നെ അറിയാൻ വയ്യ. അപ്പോൾ ഏകദേശം നമ്മൾ ആ കര കൊണ്ടിട്ട് കളയും, അത് ഉറപ്പാണ്. അപ്പോൾ ജീവനോടെ വിടാമെന്ന് കരുതിയിട്ട് വെള്ളം ഒത്തിരി ഒഴിച്ചൊക്കെ കൊടുത്ത് അതിൻ്റെ കണ്ണ് കണ്ട, അതിൻ്റെ കണ്ണ് ഫുള്ളായിട്ട് അടയുന്നുണ്ട് ഗായ്സ്. നമുക്കിത് നോക്കിയൊക്കെ തൊടുമ്പോൾ തന്നെ കണ്ണ് അകത്ത് കുഴിഞ്ഞു പോകണ. ഇത് കണ്ടേ നോക്കിയേ, ഇത് ആശ്ചര്യം തന്നെ. ഒരു വലിയ കണ്ണ്, അത്
നമ്മൾ തൊടുമ്പോഴേക്കും തന്നെ അത് കുരുങ്ങി ആ നേരെ താഴോട്ട് പോകണം ആ കണ്ണകത്തോട്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. അതെ, ഏതായാലും പക്ഷേ അതിൻ്റെ കണ്ണ് കണ്ട കണ്ണ് ഇത്ര വലിയ കണ്ണാണ്, വലിയ കണ്ണ്. നമ്മളിപ്പോൾ തൊടുമ്പോൾ തന്നെ അത് കണ്ണകത്തോട്ട് കുഴിഞ്ഞു പോകും. എന്താ കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് കുഴിഞ്ഞു പോകും അതിൻ്റെ. നമ്മളിപ്പോൾ കണ്ണിൻ്റെ ആ ഒരു സൈഡിൽ, അതായത് ആ തലയുടെ തലഭാഗത്തോട്ട് നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കണ്ണകത്തോട്ട് അങ്ങ് വലിച്ചെടുക്കും. ഇത് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇതൊക്കെ കണ്ണകത്തോട്ട് പോകുന്നില്ലേ? ആ കാണണ്ടല്ലേ, പോകുന്നുണ്ട, കാണണ്ടല്ലേ. മൊത്തത്തിൽ കുഴിഞ്ഞു പോയി അകത്തോട്ട്. എന്ത് മീനാണോ എന്തോ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇതേത് മീനാണെന്ന്. അപ്പോൾ നമ്മൾ തിരിച്ച് കരയിലോട്ടൊരു ഓട്ടത്തിലാണ് നമ്മളിപ്പോൾ. എന്താ കര തേടിയുള്ളൊരു ഓട്ടം. ഇത് കര എത്തുന്നതുവരെ ജീവനോടെ ഇരിക്കാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇവിടെ വെച്ച് ഏതായാലും തിരിച്ച് ഇത് വിടാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതെന്ന് കരുതിയിട്ട് തിരിക്കുകയാണ് നമ്മൾ. വല വല അതിൽ കുരുങ്ങി കിടക്കുന്ന ആ ഭാഗം ഫുള്ളും, അതായത് ഇപ്പോൾ ഒരു അഞ്ചാറ് കണ്ണി ചുറ്റിക്കിടപ്പാണ്. അപ്പോൾ ഇത് തിരിക്കണമെങ്കിൽ തന്നെ ഇത് നല്ലപോലെ ഉരുട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇരുന്നുകൊണ്ട് ഇതൊന്ന് പൊക്കാൻ, നല്ല വെയിറ്റും ഉള്ളതുകൊണ്ട് പൊക്കി എടുക്കാനൊന്നൊക്കെ ഭയങ്കര പാടാണ്. പോലെ തന്നെ അതിൻ്റെ ദേഹത്ത് നമ്മളിപ്പോൾ കയ്യിൽ നിന്ന് സ്ലിപ്പായാലും വീണ് കഴിഞ്ഞിരുന്ന കൈയുടെ കാര്യവും അതുപോലെ തന്നെ കയ്യിലൊക്കെ ഒരേ മുറിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതാണ്ടില്ലേ, ഇത് മുറിഞ്ഞ വെയിറ്റ് പൊങ്ങുന്ന പോലെയില്ല. ഇത് അത്രയ്ക്ക് ഒരു വെയിറ്റുള്ള സാധനമാണ് ഈ മീൻ. അത് ചതയില്ലെങ്കിലും അകത്തെന്തൊരു ഈയം കൊണ്ടിട്ട് ഉരുക്കി ഉണ്ടാക്കി കണക്കാണ്, ഭയങ്കര വെയിറ്റാണ് അതിൻ്റെ. ചിറകും നല്ല ഒരുവിധം സ്രാവിൻ്റെയൊക്കെ ആ ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് തിരിച്ചെടുക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ തന്നെ തിരിച്ച് അത് കടലിലോട്ട് വിടാൻ പറ്റും. അങ്ങനത്തെ ഉള്ള ഒരിതിലാണ്, കാരണം കരയെത്തുന്നവരെ ജീവനോടെ ഇരിക്കാൻ ചാൻസ് ഇല്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ ഓട്ടം കരയിലോട്ടുണ്ട്. അതിൻ്റെ ചിറകൊക്കെ ഒടിയാണ് കർത്താവി. ഇതെന്ത് പറ്റുമോ എന്തോ. ആ മരിച്ച്, അത് ശരി, ആ മീൻ മരിച്ച്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കാര്യമില്ല ഗായ്സ്. ഇതായത് മീൻ മരിച്ച്, നമുക്കിത് ഏതായാലും ഇനി കര കൊണ്ടിട്ട് തിരിക്കാം. ഏതായാലും ഇത് മരിച്ചു കഴിഞ്ഞു. ജീവനോടെ വിടാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ വള്ളത്തിലിട്ട് തന്നെ തിരിക്കാൻ കരുതിയത്. ഇനി ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് ഏതായാലും കരയിൽ കൊണ്ടിട്ട് നമുക്ക് കഴിച്ചെടുത്ത് കളയാം. ഇതെങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് കരയിൽ പോയിട്ട് വിശദമായിട്ട് ഫോട്ടോ എടുക്കാം, അതായിരിക്കും നല്ലത്. ഗായ്സ്, നമ്മൾ കരയിലെത്തി. ഇപ്പോൾ മീൻ തിരിച്ച്, അതായത് അഴിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു മട്ടിലിപ്പോൾ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫുള്ള് നമ്മൾ തിരിച്ച് വലയിൽ നിന്ന് വല കീറാതെ തന്നെ ഇതിന് മീനിനെ അഴിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ എടുത്ത് ഇതിപ്പോൾ ഉണങ്ങി ഏകദേശം വെയിലൊക്കെ കൊണ്ട്, നമ്മൾ കരയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ വെയിലൊക്കെ കൊണ്ട് നമ്മൾ വള്ളത്തിൽ ഓടിയപ്പോൾ തന്നെ ഒരുപാട് വെയിലായിരുന്നു. അപ്പോൾ ആ വെയിലൊക്കെ കൊണ്ട് മീൻ ഒരുവിധം വടിയായി, വടി പോലത്തെ അവസ്ഥയായി. അപ്പോൾ പിന്നെ ഇതൊന്ന് തിരിച്ചെടുക്കണം. ഇതെങ്ങനെ തിരിച്ചെടുക്കുന്നതെന്ന് എവിടെ നിന്ന് തുടങ്ങണം ഒന്നും ഒരു പിടിയില്ല. കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ 3 പൊള്ളൽ ചൂരയും കൂടെ കുടിയും കിടപ്പുണ്ട്. അതുപോലെ എടുക്കാൻ പറ്റിയില്ല വലയിൽ കുരുങ്ങിയത് കൊണ്ട് തന്നെ. അത് 1, 2, 3, 4, 5 അഞ്ച് ഇറക്കം. അത് ഞാവല ഒരു ഇത് താ പിടിച്ച പറ്റാത്ത ചറവാണ് കൈ. കൈ മുറിഞ്ഞാച്ചു, കൈ ഇന്ന് സ്ലിപ്പായപ്പോഴേക്ക് എൻ്റെ കൈ ഒത്തിരി മുറിഞ്ഞ ആ കാണുന്നതായിട്ടില്ല. ഓ അടിപൊളി. അതിൻ്റെ ദേഹം കൊണ്ടപ്പോഴേക്ക് കൈ മുറിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ സ്രാവിൻ്റെ ആ ഒരു ടൈപ്പ് ശരീരമാണ് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ കൈയൊക്കെ പെട്ടെന്ന് മുറിയും. തൊലിഭാഗം കൂടെ ആയതുകൊണ്ട് കൈ നല്ല മുറിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും ഇതൊന്ന് തിരിച്ചെടുക്കണം. ഇനി അത് തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചെറിയായിട്ടൊന്ന് തിരിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ അത് അതൊന്ന് വലിച്ച് ഊരിയെടുക്കാൻ നോക്കിയാണ്. ഇനി ഇതിപ്പോൾ ഇതിൻ്റെ 2 ചിറക് മാത്രം തട്ടിക്കളഞ്ഞാൽ മാത്രം മതി. കാരണം വലയിൽ ഇപ്പോൾ ഒരുവിധം തിരിഞ്ഞ് തെരുവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതിൻ്റെ ഫുൾ അങ്ങന്ന് തട്ടിയെടുക്കും. തട്ടിയെടുത്തിട്ട് പിന്നെ അഴിച്ചിട്ടിട്ട് നോക്കാം. ഒരു ഫോട്ടോ എടുക്കൊണ്ട് കടലിൽ കളയാ.
ഗായ്സ് ഒരു അടിപൊളി ഉറവ് കൂടെ കിട്ടി. അവരെ തിരിക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും കൈ സ്ലിപ്പായി ചെറുതായിട്ട് പോയതാ. അതിന് ദേഹം കൊണ്ടപ്പോഴേക്കും അപ്പം തന്നെ നമ്മളെ തൊലിയൊക്കെ ഒഴിഞ്ഞ് മുറിഞ്ഞിട്ടുണ്ട് നല്ലപോലെ. ആ അടിപൊളി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ നെക്കി വെച്ചോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ. ടാറ്റാ.